മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് നിരവധി ജോലി സാധ്യതകളുള്ളതും അനേകം വിദ്യാർത്ഥികൾ ജോലി നേടിയിട്ടുള്ളതുമായ മലബാറിലെ നമ്പർ വൺ സ്ഥാപനം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി, വടകര. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചോറോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണാ സമരം KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമ പെൻഷൻ അർഹതപ്പെട്ട മുഴുവൻ പേർക്കും അനുവദിക്കുക, കാരുണ്യ പദ്ധതി പുനഃസ്ഥാപിക്കുക, പഞ്ചായത്ത് ഫണ്ട് വിഹിതം സർക്കാർ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചുമാണ് ചോറോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ധർണാ സമരം KPCC സെക്രട്ടറി കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. രണ്ടാം മോദി സർക്കാരും ഓപ്പറേറ്റുകൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് തെളിയിക്കുവാൻ അധികം കാലം കാത്തിരിക്കേണ്ടതല്ല. ജൂലൈ മാസം 5-ാം തീയതി ലോക്സഭയിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് കണ്ടാൽ അറിയാം ഈ സർക്കാർ ആർക്കു വേണ്ടി നിലകൊള്ളുന്നു എന്ന്. ഈ മോദി സർക്കാർ അനുകൂലിക്കുന്ന ആളോട് ഞാൻ ചോദിക്കുന്നു, പാവപ്പെട്ടവന് വേണ്ടി, കർഷകന് വേണ്ടി, കർഷക തൊഴിലാളിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു അനുകൂല പദ്ധതി ഉള്ള നിർദ്ദേശം ആ ബജറ്റിലുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ബജറ്റായി ആ ബജറ്റ് മാറിയിരിക്കുകയാണ്. ആ ബജറ്റിലെ നിർദ്ദേശം കണ്ടാൽ അറിയാം ഈ സർക്കാർ ആർക്കു വേണ്ടി നിലകൊള്ളുന്നു എന്ന്. അത് മാത്രമല്ല, ബജറ്റ് പ്രഖ്യാപിച്ച ദിവസം, ബജറ്റ് അവതരിപ്പിച്ച ദിവസം ഡീസലിന് 2.40 രൂപയും പെട്രോളിന് 2.60 രൂപയും രാജ്യം കടുത്ത വിലക്കയറ്റത്തിന് പോവുകയാണ്. ഈ സർക്കാർ പാവപ്പെട്ടവന് വേണ്ടിയുള്ള സർക്കാരല്ല, കർഷകന് വേണ്ടിയുള്ള സർക്കാരല്ല, സാധാരണക്കാരന് വേണ്ടി സർക്കാരല്ല, കോർപ്പറേറ്റ് സർക്കാർ. ഇപ്പൊ അധികാരത്തിന്റെ ബലം ഉപയോഗിച്ച് ചില MLA മാരെയൊക്കെ ചാക്കണാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അധികാരത്തിൽ അഴിമതി നടത്തി അതിൽ നിന്ന് പണമുണ്ടാക്കി ജനാധിപത്യ സംസ്കാരങ്ങളൊക്കെ അട്ടിമറിച്ച് പണം കൊടുത്ത് പ്രതിപക്ഷ MLA മാരെ വാങ്ങുന്ന നടപടിയുമായി BJP ഇറങ്ങിയിരിക്കുക. ഞങ്ങളെ കുറെ MLA മാർ പണം കണ്ട് വീട് പോയിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദിയും അമിത്ഷായും ഒന്ന് ഓർക്കണം, എല്ലാ കോൺഗ്രസ്സുകാരും നിങ്ങളുടെ നക്കാപ്പച്ച കണ്ട് അതിന് പിറകെ വരുന്ന ആളുകളല്ല. അതുകൊണ്ടൊന്നും കോൺഗ്രസ് തകർക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. പിന്നെ കേരളത്തിലെ കാര്യം ഒരുപാട് കാര്യം പറയാനുണ്ട്. നമുക്കറിയാം ഈ സർക്കാർ എല്ലാത്തിനും ജനവിരുദ്ധമാണ്. പക്ഷേ ഈ ധർണയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അധികാരികൾ കവർന്നെടുക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ നയത്തിനെതിരെയാണ്. പരിപാടിയിൽ സതീശൻ കുര്യാടി, കൂടാളി അശോകൻ, KP കരുണൻ, ബാബു ഒഞ്ചിയം, PTK നജ്മൽ തുടങ്ങിയവ സംസാരിച്ചു.